വർക്കല നഗരമധ്യത്തിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. വർക്കല DYSP ഓഫീസിന് സമീപത്തുള്ള വാണിജ്യ സ്ഥാപനത്തിന് മുന്നിലാണ് തലപൊട്ടി രക്തം വാർന്ന് മരിച്ച നിലയിൽ മധ്യവയസ്കനെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. വർക്കല പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. സംഭവസ്ഥലം ആളൊഴിഞ്ഞ പ്രദേശമാണെന്നും നേരം വൈകിയാൽ മദ്യപാനികളെ കണ്ടുവരാറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. പകൽ സമയങ്ങളിലും ഇത്തരക്കാരെ കണ്ടാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി ഇവരെ പിരിച്ചുവിടാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. വെട്ടൂർ സ്വദേശിയായ ബിജുവാണ് മരണപ്പെട്ടത്. സംഭവസ്ഥലത്തിന് സമീപത്തായി നിരവധി ചെരുപ്പുകുത്തികളും മറ്റുമുണ്ട്. ഇവരിൽ ചിലർ ഇവിടെയാണ് രാത്രി സമയം കഴിച്ചുകൂട്ടുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. കൂട്ടത്തിലുള്ളവരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിരിക്കുകയാണ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമെന്നുള്ള പ്രാഥമിക നിഗമനത്തിലുമാണ് പോലീസ്. സംഭവത്തെ തുടർന്ന് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥരെത്തുകയും തുടർന്ന് പോലീസിനായ വർക്കല മുനിസിപ്പൽ പാർക്കിന് സമീപത്തു നിന്നും മരണപ്പെട്ട ബിജുവിന്റെ സ്കൂട്ടറിന് സമീപം വരെ എത്തുകയുമുണ്ടായി. സംഭവത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ്. വിസ്മയ ന്യൂസ്, വർക്കല.